കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്താ വിഷയം ദൃഢധൈര്യമുണ്ട്. സദൃശവാക്യങ്ങൾ 14:26. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. 27. യഹോവ ഭക്തി ജീവന്റെ ഉറവയാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. 1. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ധൈര്യമല്ല, ദൃഢധൈര്യം. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഭക്തന്റെ നേരെ പ്രതികൂലമാകുമ്പോൾ, ദൈവഭക്തന്റെ നേരെ അതവനെ തകർത്ത് കളയുമെന്ന്, ഒതുക്കിക്കളയുമെന്ന് വെല്ലുവിളി ഉയർത്തുമ്പോൾ, ദൈവഭക്തന് ഒരു ദൃഢധൈര്യമുണ്ട്, ഒരു ദൃഢധൈര്യമുണ്ട്. ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഒരു ദൈവിക ദൃഢധൈര്യം പ്രാപിക്കട്ടെ. നിന്റെ മുമ്പിൽ നിന്ന് വരുന്നതാകട്ടെ, പുറകിൽ നിന്ന് വരുന്നതാകട്ടെ, ചുറ്റും വരുന്നതാകട്ടെ, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ യഹോവ ഭക്തന്റെ ഒരു ദൃഢധൈര്യമുണ്ട്. ദാവീദിന്റെ മുമ്പിൽ വന്ന ഗോലിയാത്തിനെ ഒറ്റയ്ക്ക് ആ വെല്ലുവിളി ഏറ്റെടുത്ത് ധൈര്യത്തോടെ, ദൃഢധൈര്യത്തോടെ മുമ്പോട്ട് പോയപ്പോൾ വീഴാത്ത ഗോലിയാത്ത് വീഴാൻ തുടങ്ങി. തകർക്കുമെന്ന് പറഞ്ഞ ഫിലിസ്ത്യൻ ജീവനും കൊണ്ടോടി. ഈ പ്രഭാതത്തിൽ ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ ഒരു ദൃഢധൈര്യം വെളിപ്പെട്ടു വരട്ടെ. ധൈര്യത്തെ ക്ഷയിപ്പിക്കുക എന്നുള്ളത് ദുഷ്ടന്റെ പദ്ധതിയാണ്, ധൈര്യത്തെ ക്ഷയിപ്പിക്കുക. എന്നാൽ യഹോവ ഭക്തൻ ധൈര്യത്തോടെ നിൽക്കുക, ധൈര്യത്തോടെ നിൽക്കുക. യഹോവ ഭക്തന് ഒരു ദൃഢധൈര്യമുണ്ട്. 2. ആ ദൈവഭക്തൻ ദൃഢധൈര്യത്തോടെ നിൽക്കുന്നത് കൊണ്ട് അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ഇന്ന് ചില പ്രതിസന്ധികളുടെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കാൻ നാം അതിന് മുൻകൈയെടുക്കുമെങ്കിൽ, നാളുകളിൽ അതിൻ്റെ ഫലം നമ്മുടെ മക്കൾക്കും ശരണമുണ്ടാകും. ദൈവം അവർക്കൊരു പരിചയമായിട്ട് അവരുടെ യാത്രകളിൽ ദുഷ്ടപിശാച് അവരെ തൊടാതെ വണ്ണം ദൈവം അവരെ കാവൽ ചെയ്യും. അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ഈ പ്രഭാതത്തിൽ ദൈവഭക്തനായി ജീവിച്ച് ഒരു ധൈര്യത്തോടെ നടക്കുക, അത് നാളുകളിൽ നമ്മുടെ മക്കൾക്കൊരു അനുഗ്രഹമായിരിക്കും. 3. 27 യഹോവ ഭക്തന് ദൃഢധൈര്യം മാത്രമല്ല, അവൻ്റെ മക്കൾക്ക് ശരണം മാത്രമല്ല, മരണത്തിൻ്റെ ചില കെണികളെ ഒഴിഞ്ഞു പോകും. മരണത്തിൻ്റെ കെണികൾ ഒഴിഞ്ഞു പോകും. ദുഷ്ടൻ ഒരുക്കുന്ന ചില മരണത്തിൻ്റെ കെണികളുടെ കത്തുന്ന വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ ദൈവം വിടുവിച്ച് പുറത്തെടുക്കുന്നു, വിടുവിച്ച് പുറത്തെടുക്കുന്നു. നിന്റെ ജീവനെ തകർത്ത് കളയുവാൻ, നിന്റെ ഭാവിയെ ഉടച്ചു കളയുവാൻ ദുഷ്ടം പിശാച് ഒരുക്കുന്ന കെണികളുടെ കത്തുന്ന ഈ പ്രഭാതത്തിൽ ചില കുടുംബങ്ങൾ അതിൻ്റെ കത്തുനിന്ന് പുറത്തു വരട്ടെ. ദുഷ്ടനൊരുക്കുന്ന രോഗത്തിൻ്റെ കെണികളുടെ കത്തുനിന്ന്
ദുഷ്ടനൊഴുക്കുന്നിലെ ആഭിചാരത്തിൻ്റെ കെണികളുടെ അകത്തുനിന്ന് ദുഷ്ടനൊഴുക്കുന്ന ചില അന്ധകാര ശക്തിയുടെ വെല്ലുവിളിയുടെ അകത്ത് കെണികളുടെ അകത്തുനിന്ന് ദൈവം നിന്നെ ഒഴിക്കുന്നു, മാറ്റി നിർത്തുന്നു. യഹോവ ഭക്തന് വേണ്ടി ദൈവം അതിമഹത്തായ ചില പദ്ധതികൾ ഒരുക്കുന്നു. വിശ്വസിക്കുക കർത്താവേ, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ടല്ലോ. ജീവിതത്തിൽ ആ ധൈര്യം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനായി ഞങ്ങളെ ഒരുക്കുന്നു യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.